വട്ട് യു മീൻ ബൈ സ്ട്രക്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഗ്രാമറിൽ വേർഡ്സ്, ഫ്രേസസ്, ക്ലോസസ് എന്നിവയുടെ അറേഞ്ച്മെൻറ്റിനെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പാറ്റേണിൽ അസംബിൾ ചെയ്യുന്നതിനെ സ്ട്രക്ചർ എന്ന് പറയുന്നു. നമ്മുടെ മദർ ടങ്കിൻ്റെ സ്ട്രക്ചറും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറും വ്യത്യസ്തമാണ്. തുടർച്ചയായിട്ടുള്ള പരിശീലനത്തിലൂടെയും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും മാത്രമാണ് സ്ട്രക്ചർ പഠിക്കാൻ സാധിക്കുന്നത്. പാറ്റേൺസും സെൻറ്റൻസ് മേക്കിങ്ങും ഓരോ സ്റ്റുഡൻസിൻ്റെയും സ്റ്റഡി ലെവലിന് അനുസരിച്ച് വേണം പഠിപ്പിക്കാൻ. മൂന്ന് ലെവൽസിലൂടെയാണ് സ്ട്രക്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്ന് ലെവൽസ് പഠിപ്പിക്കുന്നതിൽ ടീച്ചേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, അപ്ലിക്കേഷൻ എന്നിവയാണ് മൂന്ന് ലെവൽസ്. അധ്യാപകന് തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് പ്രീവിയസ് ക്ലാസ്സിൽ നിന്നും എത്ര നോളജ് ലഭിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ബേസ് ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് അത് കഴിഞ്ഞു വരുന്ന ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ലിമിറ്റേഷൻസ് ഓഫ് ടീച്ചിങ് സ്ട്രക്ചർ. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ധാരാളം പ്രോബ്ലംസ് ടീച്ചിങ്ങിൽ ഫേസ് ചെയ്യാറുണ്ട്. ക്രൗഡഡ് ക്ലാസ് റൂം എപ്പോഴും ടീച്ചേഴ്സ് ഫേസ് ചെയ്യാറുള്ള മേജർ പ്രോബ്ലമാണ്. ഇതിനൊരു പരിഹാരം എന്തെന്നാൽ 15-20 സ്റ്റുഡൻസ് ഉള്ള ഗ്രൂപ്പുകളാക്കി ക്ലാസ്സിനെ തിരിക്കുക എന്നാണ്. ഗ്രൂപ്പുകൾ പരസ്പരം ഒബ്സർവ് ചെയ്തും പ്രാക്ടീസ് ചെയ്തും ഒരു പരിധിവരെ ക്രൗഡഡ് ക്ലാസ് റൂം നിയന്ത്രിക്കാൻ കഴിയും. ഫോൾട്ടി പ്രൊനൗൺസിയേഷൻ ആണ് മറ്റൊരു പ്രശ്നം. ഇത് പരിഹരിക്കുന്നതിനായി അധ്യാപകർ ക്ലാസ്സിൽ നിന്നും മികച്ച രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്ന 5-6 വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക. അവരെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ബാക്കി വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുക. മികച്ച രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ അവരവരുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ സഹായിക്കാൻ ചുമതലപ്പെടുത്തുക. വിദ്യാർത്ഥികൾ എഴുതി കൊണ്ടുവരുന്ന വർക്ക്സിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് അടുത്ത പ്രശ്നം. ഇത് കാരണം ഹോംവർക്ക് നൽകാൻ സാധിക്കാതെയാകുന്നു. ഇത് പരിഹരിക്കാനായി തെറ്റുകളുള്ള വാക്കുകൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുകയും വിദ്യാർത്ഥികളോട് പരസ്പരം തങ്ങളുടെ വർക്കുകൾ കൈമാറി പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് പാർട്ട്, 4 ബേസിക് സ്ട്രക്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഏതൊരു ഭാഷയും പഠിക്കാൻ അനായാസമാകുന്നത് അവയുടെ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നതിലൂടെയാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ 4 ബേസിക് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. സിമ്പിൾ സെൻറ്റൻസസ്, കോമ്പൗണ്ട് സെൻറ്റൻസസ്, കോംപ്ലക്സ് സെൻറ്റൻസസ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്. 4 സ്ട്രക്ചേഴ്സും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായും 6 പാറ്റേൺസ് ഉപയോഗിക്കുന്നു. പാറ്റേൺ നമ്പർ 1, സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് പ്ലസ് ആക്ഷൻ വെർബ്. എക്സാമ്പിൾ, ദ ക്ലാസ് സ്റ്റഡീഡ്, ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് റീഡ്. പാറ്റേൺ നമ്പർ 2, സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് പ്ലസ് ആക്ഷൻ വെർബ് ഓർ ഡയറക്റ്റ് വെർബ്. എക്സാമ്പിൾ, ദ ക്ലാസ് ടുക്ക് എ ടെസ്റ്റ്. പാറ്റേൺ നമ്പർ 3, സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് പ്ലസ് ആക്ഷൻ വെർബ് ഓർ അഡ്വെർബ്. എക്സാമ്പിൾ, ദ ക്ലാസ് വർക്ക് കെയർഫുള്ളി, ദ സ്റ്റുഡൻസ് സിറ്റ് ഹിയർ. പാറ്റേൺ നമ്പർ 4, സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് പ്ലസ് ലിങ്കിംഗ് വെർബ് ഓർ പ്രെഡിക്കേറ്റ് നോമിനേറ്റീവ്. എക്സാമ്പിൾ, ദ ടീച്ചർ ഈസ് മിസ്റ്റർ സാം. പാറ്റേൺ നമ്പർ 5, സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് പ്ലസ് ലിങ്കിംഗ് വെർബ് ഓർ പ്രെഡിക്കേറ്റ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ, ദ ടീച്ചർ ഈസ് കൈൻഡ്. പാറ്റേൺ നമ്പർ 6, സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് പ്ലസ് ആക്ഷൻ വെർബ് ഓർ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓർ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ദ ടീച്ചർ ഗേവ് ദ ക്ലാസ് എ ടെസ്റ്റ്. താങ്ക് യു.